വചനപ്രഭാതത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നല്ലോ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്ദിയുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയും സമാധാനത്തിനും സന്തോഷത്തിന് വേണ്ടിയും മക്കളുടെയും കുടുംബങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയും പവർ വിഷൻ പ്രാർത്ഥിക്കുന്നു. പവർ വിഷൻ കുടുംബത്തിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ചിന്തിച്ച് ജീവിക്കാം, ഇതാണ് ഇന്നത്തെ ചിന്ത. 59-ാമത്തെ വാക്യം, 119-ാം സങ്കീർത്തനം. ഞാൻ എൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ കാലുകൾ അങ്ങയുടെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ഞാൻ എൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ കാലുകളെ അങ്ങയുടെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യർ ഉണ്ട്. ഇച്ചിരിയുടെ ലളിതമായ തർജ്ജമയിൽ നിന്ന് വായിച്ചാൽ, ഞാൻ എൻ്റെ ജീവിത രീതികൾ വിചിന്തനം ചെയ്യുന്നു, എൻ്റെ കാലടികൾ അവിടുത്തെ നിയമവ്യവസ്ഥകളിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിത രീതികൾ വിചിന്തനം ചെയ്യുന്നു. നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു ചാൻസാണ്, ഗോൾഡൻ ചാൻസ്. ഈ ഭൂമിയിൽ ഇറക്കാനും വളരാനും പഠിക്കാനും ജീവിക്കാനും ഒരവസരം ലഭിച്ചിരിക്കും. കുട്ടിക്കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എനിക്കറിയാം, അവരുടെ ചിന്താലോകം എന്ന് പറഞ്ഞാൽ പപ്പ, മമ്മി, അപ്പച്ച, അമ്മച്ചി, വേറൊന്നും അവർക്കറിയില്ല. വളർന്ന് വളർന്ന് വരുമ്പോൾ അവരവരെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ എൻ്റെ ജീവിത രീതികളെ വിചിന്തനം ചെയ്തു. ഏറ്റവും യങ്ങായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെക്കുറിച്ചൊരു വിചിന്തനം നല്ലതാണ്. യൗവനക്കാരാ, യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളവണ്ണം നടന്നുകൊള്ളുക. എന്നാൽ ഇവയെല്ലാം നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് അറിയുക. ഞാനൊരിക്കലൊരു ഗവൺമെൻറ് ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് ചോദിച്ചു, ഞാനൊക്കെ പൊതുവിൽ നിൽക്കുന്നയാളായതുകൊണ്ട് കണക്കുകൾ ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? അദ്ദേഹനോട് പറഞ്ഞു, വെറുതെ ഒരു നോട്ട്ബുക്കിൽ എന്ത് വരവ്, എന്ത് ചെലവ്, ആര് തന്നു, എന്തിന് ചെലവാക്കും, ഇതൊന്ന് എഴുതിപ്പോയാൽ മതി, ഒരാവശ്യം വന്നാൽ അതൊക്കെ കാണിച്ചാൽ മതി. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. ഒരു സിഎക്കാരൻ്റെ സഹായം വേണം എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മുടെ മനസ്സിലൊരു സത്യമുണ്ട്, അതങ്ങ് എഴുതി വയ്യുക, ആവശ്യം വന്ന ഇതാണ് എൻ്റെ വരവ്, ഇതാണ് എൻ്റെ ചെലവ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്നവര് മനുഷ്യരല്ല, അവർ മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് എന്താ, എന്തെല്ലാം സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും പോത്തിനെ ഒരു സമയം കഴിയുമ്പം കൊല്ലും.
ഒന്നും ചിന്തിക്കാതെ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിത രീതികളെ വിചിന്തനം ചെയ്തു, എന്നിട്ട് എൻ്റെ കാലടികൾ എൻ്റെ പ്രമാണത്തിലേക്ക് ഞാൻ തിരിച്ചു. കാരണം എൻ്റെ ജീവിതം ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ദൈവവചനപ്രകാരം എൻ്റെ കാലുകളെ തിരിക്കണം. വിചിന്തനം ചെയ്താലേ ഇത് നടക്കും. സ്തോത്രം. നമുക്കങ്ങനെ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.